ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫിലിം വോയ്സ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2014 റിലീസായ കിം ഹ്യോങ് സ്യുങ്ങിന്റെ ഡയറക്ഷനിൽ പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ ത്രില്ലർ ഹേസ്റ്റ് മൂവിയെ പറ്റിയാണ്. ഇതിന്റെ വൺലൈൻ പറഞ്ഞ് ഞാൻ കൂടുതൽ സമയം കളയുന്നില്ല, അല്ലേ തന്നെ ഇത് കുറെ പറയാനുണ്ട്. അതേപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിനി മൂവി കണ്ടുവരാം. ഫിലിമിന്റെ തുടക്കത്തിൽ ഒരു ബിൽഡിംഗിൽ സെക്യൂരിറ്റീസ് എല്ലാം ഏതൊരു ഫ്ലോർ വാച്ച് ചെയ്യാൻ പോകുന്നത് കാണിക്കുന്നു. അവിടെ ഒരു ഹൈ സെക്യൂരിറ്റി ലോക്കർ ഉണ്ട്, അതൊരുത്തൻ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്നു. അവനാണ് ഈ മൂവിയുടെ സുന്ദരനായ ഹീറോ. ഒരു ചെറിയ പ്രോബ്ലം വന്നാൽ പോലും ആ മുറിയിലെ സെൻസർ എല്ലാം ഓൺ ആകും. എന്നിട്ടും ഹീറോ എങ്ങനെയാണ് അവിടെ കയറിയതെന്ന് വെച്ചാൽ ആ ബിൽഡിംഗിലെ മുഴുവൻ പവർ സപ്ലൈയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. കാണുന്ന സെക്യൂരിറ്റീസിന് അങ്ങനെയാണ് അവിടെ ആരോ കയറിയിട്ടെന്ന് മനസ്സിലായത്. ഇപ്പോൾ ഈ ഒരു സീനിൽ തന്നെ നമ്മുടെ ഹീറോ ഒരു ജഗജാല കില്ലാടിയാണെന്ന് കാട്ടിത്തരുന്നുണ്ട്. അവൻ ആ ബിൽഡിങ്ങിൽ കയറിയത് റൂമിലെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാനാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ സെക്യൂരിറ്റീസ് ഓടി വന്ന് നോക്കുമ്പോൾ ഹീറോനെ കാണില്ല. അവൻ ആ ലോക്കർ തുറന്ന് അതിലെ വളരെ വിലപിടിപ്പുള്ള ഒരു ശില എടുത്തിട്ട് അവിടുന്ന് എസ്കേപ്പ് ആകും. അവൻ വന്ന എയർ ഹോളിൽ കൂടെ തന്നെ തിരിച്ചു പോകാൻ തുടങ്ങും. പക്ഷേ ഒരു വേളയിൽ സെക്യൂരിറ്റീസ് അവനെ കാണും. എന്നിട്ട് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ചെക്കനൊരു റോപ്പ് ഉപയോഗിച്ച് ആ ബിൽഡിങ്ങിൻ്റെ ടോപ്പ് ഒന്ന് താഴേക്ക് ചാടി രക്ഷപ്പെടും. രക്ഷപ്പെട്ട് വന്നിട്ട് ആ ബാഗ് നോക്കുമ്പോൾ ആ ശില മുഴുവൻ പൊട്ടിപ്പോയിട്ടുണ്ടാകും. ഈ പ്ലാന് അവനും അവൻ്റെ അമ്മാവനും കൂടിയാണ് ചെയ്തത്. ഇതെന്താടാ ഇത് ഇങ്ങനെ പൊട്ടിച്ചു കൊണ്ട് വന്നെന്ന് പറഞ്ഞ് അമ്മാവൻ ചൂടാവും. ഏയ്, അതൊന്നും സാരമില്ല, ആ കാര്യം എനിക്ക് വിട്ടേക്ക്, ഞാൻ നോക്കിക്കൊള്ളാമെന്ന് ഹീറോ പറയും. എന്നിട്ട് ആ ശിലയുടെ ബ്ലൂ പ്രിൻ്റ് വെച്ച് 3D പ്രിൻ്റർ കൊണ്ട് അതിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കും. ഈ പൈസക്കാർക്കൊക്കെ ഇത്ര വിലപിടിപ്പുള്ള സാധനങ്ങൾ ലേലത്തിൽ വെക്കൂലേ, അവിടെ കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ അവിടുത്തെ ഒരുത്തന് ഈ ഡ്യൂപ്ലിക്കേറ്റ് സാധനം കൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പോലീസിനെ വിളിക്കുമെന്ന് ഭീഷണിപ്പെടുത്തും. സമയം ഹീറോ ഒരു 3 ഫോട്ടോസ് എടുത്തു കാട്ടി, നീ കഴിഞ്ഞ തവണ ഡ്യൂപ്ലിക്കേറ്റ് സാധനം മേലത്തിൽ വിറ്റതിൻ്റെ തെളിവാണിത്. മര്യാദക്ക് എൻ്റെ സാധനം വാങ്ങിയിട്ട് അതിൻ്റെ കമ്മീഷൻ എടുത്തോ, അല്ലാതെ പോലീസിനെ വിളിക്കാനാണെങ്കിൽ ഞാൻ ഈ ഡീറ്റെയിൽസ് മുഴുവൻ പോലീസിന് കൊടുക്കും. എന്നിട്ട് നമുക്ക് 2 പേർക്കും ജയിലിൽ പോകാമെന്ന് പറയും. ഇത് കേട്ട അയാൾ ശരി, ഞാൻ വിറ്റ് തരാമെന്ന് പറഞ്ഞ് അതിന് സമ്മതിക്കും. സോ ഹീറോയുടെ ബിസിനസ് സക്സസ് ആയിട്ട് മാമൻ്റെ കൂടെ മാസായി ഒരടിപൊളി ബീജമോട് കൂടി നടന്നു വരും. ഇതാണ് നമ്മുടെ ഹീറോ. ഏതൊരു സിറ്റുവേഷൻ ആയാലും വളരെ ലോജിക്കോടുകൂടി അത് സമാധാനത്തോടുകൂടി ചെയ്തു തീർക്കും. അതോടുകൂടി ദ കോൺ ആർട്ടിസ്റ്റ് എന്ന ടൈറ്റിലിട്ട് മൂവി സ്റ്റാർട്ട് ചെയ്യും. ഹീറോയെ കാണിച്ചു. ഇനി വില്ലൻ ആരാണെന്ന് കാണിക്കുന്നു. ആക്ച്വലി ഈ വെള്ളമുടിയനാണ് ആ ഏരിയയുടെ ഗ്യാങ്സ്റ്റർ. ഏതോ ഒരു ചെറിയ തെറ്റ് കാരണത്താൽ അവൻ്റെ കീഴിൽ ജോലി ചെയ്ത അക്കൗണ്ടൻറ്റിനെ ക്രൂരമായി തലക്കീഴായി കെട്ടി വെള്ളത്തിൽ മുക്കും. അത്രയ്ക്കും വൃത്തികെട്ടവനാണ് നമ്മുടെ വില്ലൻ. സമയം ഹീറോ ആ ശില വിറ്റ കാശുകൊണ്ട് ഒരു കള്ളനോട്ടടിക്കുന്ന മെഷീൻ വാങ്ങി ഒട്ടും മനസ്സിലാവാത്ത രീതിയിൽ വളരെ പെർഫെക്റ്റായി കള്ളനോട്ടടിക്കും. അവൻ്റെ മാമൻ അത് വാങ്ങി നോക്കും. അത് ഒറിജിനൽ നോട്ട് പോലെ തന്നെ ഉണ്ടാകും. ഒരാളെ കൊണ്ടും അത് കള്ളനോട്ടാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓ സൂപ്പർ ഡാ, ഇതെങ്ങനെ സാധിച്ചു എന്ന് മാമൻ ചോദിക്കുമ്പോൾ, മാമ ഇത് ആൽക്കഹോൾ വീണാൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് മനസ്സിലാകും, കാരണം അതിനുപയോഗിച്ച ഇങ്ക് അങ്ങനെയാണ്. പക്ഷേ അങ്ങനെയാണെങ്കിലും ഇത് ഒരു വേളയിൽ നമുക്ക് അഡ്വാൻറ്റേജ് ആവുമെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകും. എന്താ ഇവൻ ഈ പറയുന്നതെന്ന് മാമന് മനസ്സിലാവില്ല. ഹീറോ ഒരു എക്സിബിഷനിലേക്ക് പോകും. അവിടെ കാണുന്ന ഒരു ഡ്രോയിങ്സ് കണ്ട് അതും നോക്കി നിൽക്കും. ആ സമയം ഈ മൂവിൻ്റെ ഹീറോയിനെ കാണിക്കുന്നു. അപ്പോൾ ഹീറോ അത്രയും നേരം നോക്കിക്കൊണ്ടിരുന്നത് അവളുടെ ഫോട്ടോ ആയിരിക്കും. ആ എക്സിബിഷൻ ഓണറിനോട് ഇവളെ വെച്ച് നിറയെ പെയിൻറ്റിങ് ചെയ്യിപ്പിക്ക്, ഞാൻ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് $1,000,000 തരാമെന്ന് പറയും നമ്മുടെ ഹീറോ. പക്ഷേ അവൾ അതിന് സമ്മതിക്കൂല. അപ്പം 30% കമ്മീഷൻ തരാമെന്ന് പറഞ്ഞ് ഹീറോയിനെയും ചാക്കിലാക്കും. അവൾ ആ ഫോട്ടോ എക്സിബിഷൻ ചെയ്യാൻ സമ്മതിക്കും. അവളുടെ മാമൻ അവൻ അത്രയും തുക ഇൻവെസ്റ്റ് ചെയ്തതിന് വളരെയധികം ദേഷ്യത്തിലേക്കും. രണ്ടാളും കാറിൽ വരുമ്പോൾ അവനെ ചീത്ത പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ആ 1,000,000 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലേ 30,000,000 നമ്മളെ കൊണ്ട് എടുക്കാൻ സാധിക്കുള്ളൂ എന്ന് ഹീറോ പറയുന്നത് കേൾക്കുമ്പോൾ അതുവരെ ചൂടായിക്കൊണ്ടിരുന്ന മാമൻ്റെ മുഖം 100 വാൾട്ട് ബൾബ് പോലെ പ്രകാശിക്കും. അതിന് നമുക്ക് നല്ലൊരു ഹാക്കറിനെ കൂടി വേണമെന്ന് അവൻ പറയും. കട്ട് ചെയ്ത് അവർ തേടിക്കൊണ്ടിരിക്കുന്ന ഹാക്കറിനെ കാണിക്കുന്നു. ഇവനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇവനൊരു അസാധാരണ ഹാക്കറാണ്. എത്ര വലിയ ഫയർവാൾ വെച്ചാലും അത് അവനെ നിഷ്പ്രയാസം ബ്രേക്ക് ചെയ്യും. നമ്മുടെ മാമൻ കുറച്ച് ഡ്രിങ്ക്സൊക്കെ കഴിച്ചിട്ട് ഒരു സിഗരറ്റും വലിച്ച് മൂക്കിലൂടെ പുകയും വിട്ടിട്ട് ആ ഹാക്കറിൻ്റെ അടുത്ത് പോയിട്ട് വാ നിന്നോട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് അവനെയും കൂട്ടി ഒരു ബിൽഡിങ്ങിൻ്റെ മണ്ടയിൽ പോയി മാമൻ കാര്യങ്ങളൊക്കെ പറയും. ആദ്യം മാമൻ്റെ ഡീലിന് അവന് തയ്യാറാകൂല. എന്നിട്ട് നിങ്ങൾ തരുന്ന വെറും ശമ്പളത്തിന് മാത്രം ജോലി ചെയ്യാൻ കഴിയില്ല, പകരം എന്നെയും നിങ്ങളെ കൂടെ ഒരു ഷെയർ ഹോൾഡർ ആക്കിയാൽ കാര്യങ്ങളൊക്കെ നല്ല വെടിപ്പായി ചെയ്തു തരാമെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ നിന്നെക്കുറിച്ച് അത്ര നല്ല ഇമ്പ്രഷൻ ഒന്നും ഇല്ലല്ലോ ആർക്കും, നീ കുറേ പേരെ ഒറ്റ കൊടുത്തു എന്ന് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് മാമൻ പറയും. ആർക്കൊക്കെ ദ്രോഹം ചെയ്തോ അവരൊക്കെ എന്നെയും ദ്രോഹിച്ചവരാണെന്ന്, ഇപ്പം ഞാൻ ചെയ്തത് മാത്രമേ നിങ്ങൾക്കൊക്കെ തെറ്റുള്ളൂ, അവരൊക്കെ അത്രയും നല്ലവരായിരുന്നു എന്ന് പറഞ്ഞ് എന്നെ നിങ്ങൾക്ക് വിശ്വാസമില്ലെന്ന് ചോദിക്കുമ്പോൾ ഇത് കേട്ട് മാമൻ അതെ നിന്നെ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല എന്ന് തിരിച്ചു പറയുമ്പോൾ അവന് വീണ്ടും സങ്കടമാവും. അത് മാമൻ കളിപ്പിക്കാൻ പറഞ്ഞതാണെന്ന് മനസ്സിലാകുമ്പോൾ രണ്ടാളും ഹാപ്പിയായി ഹീറോയെ കാണാൻ പോകും.
ഇപ്പോൾ ഇവർ മൂന്ന് പേരും ഒരു ടീമായി മാറും. അവർക്ക് മിഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള സെറ്റിംഗ്സിന് വേണ്ടി ഒരു സ്ഥലം അന്വേഷിച്ചു പോകും. ആ സ്ഥലം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഈ ബ്രോക്കറാണ്. ഇവൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. നെക്സ്റ്റ് ഹീറോന്റെ പ്ലാനിന് വേണ്ടി മൂന്ന് പേരും കൂടി ഫീൽഡ് ഇൻവെസ്റ്റിഗേഷന് പോകും. ആക്ച്വലി ഹീറോ ഒരു ജ്വല്ലറി ഷോപ്പാണ് കൊള്ളയടിക്കാൻ പോകുന്നത്. അവിടുത്തെ ലോക്കറിൽ 30 ഡയമണ്ട്സ് പീസ് ഉണ്ട്. അതിൽ ഒന്നിൽ തന്നെ 1 മില്യൺ ആണ്. സോ ടോട്ടൽ 30 മില്യൺ. നമ്മുടെ ഹാക്കർ ആ കടയുടെ ചുറ്റിലും എത്ര ക്യാമറകളുണ്ട്, കറന്റ് സപ്ലൈ ഒക്കെ എവിടൊക്കെയാണെന്ന് വാച്ച് ചെയ്യും. ഹീറോയുടെ മാമനെ ഷോപ്പിന്റെ ഉള്ളിലേക്ക് എങ്ങനെ കടക്കും എന്ന് നിരീക്ഷിച്ചു വരും. കളക്ട് ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് ഹീറോ ഒരു അടിപൊളി പ്ലാൻ ഉണ്ടാക്കും. പ്ലാൻ കേട്ട മാമന് പ്ലാനൊക്കെ ഓക്കെ, പക്ഷേ എക്സിറ്റ് ചെയ്യുന്നതിൽ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടെന്ന് പറയുമ്പോൾ അതെനിക്കറിയാം, അത് ഞാൻ ഫിക്സ് ചെയ്തോളാം എന്ന് ഹീറോ പറയും. അത് കഴിഞ്ഞ് സ്ട്രെയിറ്റ് ആയി ഹീറോനെ പോയി കാണും. എന്നിട്ട് അവളുടെ കഴുത്തിലെ നെക്ലേസിന് എത്ര വിലയാണെന്ന് ചോദിക്കുമ്പോൾ അവൾ അത് അറിയില്ലെന്ന് പറയും. അപ്പം തന്നെ ഒരു ജ്വല്ലറി പോയി ആ നെക്ലേസിൻ്റെ വാല്യൂ പരിശോധിക്കുമ്പോൾ ഹീറോ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്യൂട്ട് കേസ് ഇരിക്കുന്ന ചെയറിൻ്റെ അടിയിലേക്ക് നീക്കി വെക്കും. നെക്ലേസ് വളരെ വിലപിടിപ്പുള്ളതാണെന്ന് മനസ്സിലാകുമ്പോൾ അവർ രണ്ടുപേരെയും അവിടുത്തെ VIP റൂമിലേക്ക് കൊണ്ടുപോകും. അവിടെയാണ് ഹീറോ കൊള്ളയടിക്കുന്ന ലോക്കറുള്ളത്. ഹീറോ ആ റൂം മുഴുവൻ സ്കാൻ ചെയ്യും. അവിടെയൊക്കെ എത്രയൊക്കെ ക്യാമറ ഉണ്ട്, ഏത് ടൈപ്പ് ലോക്കറാണ്, അതുപോലെ എങ്ങനെ പുറത്തേക്ക് പോകാം, അങ്ങനെ എല്ലാം മനസ്സിലാക്കും. ശേഷം ഹീറോയിനെയും കൂട്ടിയിട്ട് കാറിൽ വരുമ്പോൾ അവൾ നിനക്കെങ്ങനെ അറിയാം എൻ്റെ നെക്ലേസിന് ഇത്ര വിലപിടിപ്പുള്ളതാണെന്ന് ചോദിക്കും. നമ്മുടെ ഹീറോ കളവിൽ PhD എടുത്ത ആളാണെന്ന് എനിക്ക് അറിയില്ലല്ലോ. ഈ സമയം ഹീറോ ആ ചോദ്യം യൂസ് ചെയ്ത് അവളെ ഇംപ്രസ് ചെയ്യും. അത് കണ്ടപ്പോളേ എനിക്ക് തോന്നി നിന്റെ അമ്മയുടേതാണെന്ന്. സോ തീർച്ചയായും അത് വളരെ പഴക്കമുള്ളതാണ്, ഉറപ്പാ അതിൻ്റെ വിലയും വളരെ വലുതായിരിക്കുമെന്ന് ഹീറോ പറയും. ആ കാര്യവും നടന്ന് കൂടെ ഹീറോയിനെ വളക്കും ചെയ്ത് ഒരു വെടിക്ക് 2 പക്ഷികൾ. ഈ സമയം ബോഡി ഗാർഡ്സിനോട് എത്ര വലിയ ലോക്കർ ആയാലും അത് തുറക്കാൻ ഏറ്റവും നല്ല കോൺ ആർട്ടിസ്റ്റുകളെ തിരഞ്ഞ് കണ്ടുപിടിക്കാൻ വില്ലൻ ആവശ്യപ്പെടും. അത് എന്തിനാണെന്ന് പിന്നീടാണ് റിവീൽ ചെയ്യുന്നത്. അതിനുവേണ്ടി നാട്ടിലുള്ള എല്ലാ കോൺ ആർട്ടിസ്റ്റുകളെയും കണ്ടുപിടിച്ച് ഒരു ലോക്കർ 5 മിനിറ്റ്സിനുള്ളിൽ ഓപ്പൺ ചെയ്യാൻ പറയും. എന്നാൽ അത് ആരെയും കൊണ്ടും ചെയ്യാൻ സാധിക്കില്ല. സോ വില്ലൻ ഡിസപ്പോയിന്റഡ് ആകും. ഇപ്പോൾ വില്ലൻ തുറക്കാൻ ടെസ്റ്റ് ചെയ്ത അതേ ലോക്കർ തന്നെയാണ് ഹീറോക്കും ഓപ്പൺ ചെയ്യേണ്ടത്. കാരണം ആ ഷോപ്പിലെ ലോക്കറും ആ ടൈപ്പാണ്. മാത്രമല്ല അതൊരു ഫിക്സഡ് ടൈമിനുള്ളിൽ ചെയ്തു തീർക്കുകയും വേണം. അവരുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ദിവസം വന്നു. ഹീറോന്റെ മാമനെ അടിച്ച് പാമ്പായ ഒരാളെ പോലെ പൂട്ടിക്കിടക്കുന്ന ആ കടയുടെ ഡോർ അടിച്ച് പൊട്ടിക്കും. അത് കാരണം അവിടുത്തെ അലാം അടിക്കാൻ തുടങ്ങും. ഇത് കേട്ട് അവിടേക്ക് പോലീസ് വരും. മാമൻ എന്നിട്ടൊരു മെഷീനെ ആ ചില്ലിൽ ഫിക്സ് ചെയ്ത് പോകും. പോലീസ് വന്ന് നോക്കുമ്പോൾ അവിടെ ആരുണ്ടാവില്ല. കടയിലെ അലാമാണെങ്കിൽ ഒരേ അടിയായിരിക്കും. അത് നിർത്തണമെങ്കിൽ ഷോപ്പ് ഓപ്പൺ ചെയ്യാതെ വേറെ വഴിയുമില്ല. സോ ആ ഷോപ്പുകാരനെ വിളിച്ച് കട ഓപ്പൺ ചെയ്യും. ഇതൊക്കെ അവിടെയുള്ള CCTV ക്യാമറ ഹാക്ക് ചെയ്ത് ഹീറോയും ഹാക്കറും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹീറോ ഒരു ബട്ടൺ അമർത്തുമ്പോൾ അവൻ ആ ഷോപ്പിൽ ഉപേക്ഷിച്ച സ്യൂട്ട് കേസിൽ നിന്ന് പുക വരാൻ തുടങ്ങും. അവിടെ മുഴുവനും പുക കൊണ്ട് മൂടുമ്പോൾ ഹീറോ മറ്റൊരു ബട്ടൺ പ്രസ് ചെയ്യും. അപ്പോൾ നേരത്തെ ഫിറ്റ് ചെയ്ത ആ ഡിവൈസ് പൊട്ടിത്തെറിച്ച് അവിടെയുള്ള ഗ്ലാസ് മുഴുവനും പൊട്ടും. അവരുടെ ഉള്ളിലുള്ള സ്മോക്ക് പുറത്തേക്ക് വരാൻ തുടങ്ങും. ഇത് കാണുന്ന പോലീസ് ഫയർ സ്റ്റേഷനിലേക്ക് വിളിക്കും. എന്നിട്ട് അടുത്ത കടയിലും ഇതുപോലെ എന്തെങ്കിലും നടന്നു ഒന്ന് ചെക്ക് ചെയ്യാൻ പോകും. ഇത് കാണുന്ന ഹാക്കർ ഇതാണ് കറക്റ്റ് ടൈം, ഇപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ അറിയിക്കും. ഹീറോയും മാമനും റൗണ്ട് ഷേപ്പിൽ ഒരു ഗ്ലാസ് കട്ട് ചെയ്തിട്ട് ആ ഷോപ്പിനുള്ളിൽ കയറി അവിടെയുള്ള എല്ലാ ബയോമെട്രിക്സും ക്ലിയർ ചെയ്യും. എന്നിട്ട് ലോക്കർ ഇരിക്കുന്ന റൂമിൽ പോയി ആദ്യം ലോക്കർ ഡ്രില്ല് ചെയ്യാൻ തുടങ്ങും. അപ്പുറത്ത് മാമന് അതിൻ്റെ ശബ്ദം അളന്നുകൊണ്ടേയിരിക്കും. കാരണം ഡ്രില്ലിൻ്റെ വോയിസ് 130 ഡെസിബെലിന് മുകളിൽ പോയാൽ പോലീസുകാരത് കേൾക്കാനിടയാകും. പക്ഷേ അതൊരു വലിയ ലോക്കർ ആയതുകൊണ്ട് ശബ്ദം മൈൻഡ് ചെയ്യാതെ ഡ്രില്ല് ചെയ്തുകൊണ്ടേ ഇരിക്കും. എന്നാൽ ഇതിൻ്റെ ശബ്ദം കേട്ട് പോലീസുകാർ ഷോപ്പിലേക്ക് വരും. ഇത് കണ്ട് ഹാക്കർ പോലീസ് വരുന്നുണ്ടെന്ന് അറിയിക്കും. ശബ്ദം കേൾക്കുന്ന ഷോപ്പിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഹീറോ ഡ്രില്ലിംഗ് ചെയ്ത് കഴിയും. അതുകൊണ്ട് പോലീസ് വേറെ റൂട്ടിലേക്ക് പോകും. ഇപ്പോൾ ഹീറോ മാമനോട് പോലീസിനെ ഡൈവേർട്ട് ചെയ്യാൻ ആവശ്യപ്പെടും. കാരണം അവർ പ്ലാൻ ചെയ്തതിനേക്കാൾ കൂടുതൽ നേരം ആവശ്യമായി വരും. കാരണം മാമന് പതുങ്ങി പതുങ്ങി പോലീസിൻ്റെ കാറിൽ പോയിട്ട് അതിൻ്റെ ഗ്ലാസ് എല്ലാം അടിച്ച് പൊട്ടിക്കും. ഇത് കാരണം കാറിൻ്റെ അലാം അടിക്കാൻ തുടങ്ങും. ശബ്ദം കേട്ട് പോലീസ് ഡൈവേർട്ടായി അങ്ങോട്ട് വരും. മാമൻ അത് കഴിഞ്ഞ് ഹാക്കറിൻ്റെ അടുത്തേക്ക് ഓടിപ്പോകും. ഈ ടൈമിൽ ഹീറോ ആ ലോക്കർ ഓപ്പൺ ചെയ്ത് അതിലെ ഡയമണ്ട്സ് ഒക്കെ എടുക്കും. എന്നിട്ട് ഉള്ളിലേക്ക് പോയി അതേ വഴി കൂടി പുറത്തേക്ക് വരും. വണ്ടിയിൽ കയറി 3 പേരും പരസ്പരം മുഖം നോക്കി ചിരിക്കാൻ തുടങ്ങും. ഇന്ന ദിവസം നമ്മൾ വില്ലൻ ഈ വാർത്ത പേപ്പറിൽ വായിക്കും. നോക്കുമ്പോൾ ഇവർ കൊള്ളയടിച്ച കട ആ വില്ലൻ്റെതാണ്. ഇയാളാണെങ്കിൽ ആ ലോക്കർ തുറക്കുന്നവനെ തേടിക്കൊണ്ടിരിക്കല്ലേ. അതേ ടൈമിലാണ് ഹീറോനെ കുറിച്ച് ഇയാൾ അറിയുകയും ചെയ്യുന്നത്. ഇത് കണ്ട് ഉടനെ അവനെ മുമ്പിൽ എത്തിക്കണമെന്ന് ആ മൂക്ക് മുറിഞ്ഞ ഗാർഡിനോട് പറയും. സമയം മറ്റൊരിടത്ത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് കാണിക്കുന്നു. ഈ കേസിൽ ഇത്രയും സ്മാർട്ടായി വർക്ക് ചെയ്ത കളനെ പറ്റി അറിയുമ്പോൾ ഇവൻ ഇത്ര സ്മാർട്ടാണോ, നമ്മൾ അതിനേക്കാൾ സ്മാർട്ടാണെന്ന് പറഞ്ഞ് ഈ ഷോപ്പ് ഒരു വലിയ ആളുടേതാണ്, അയാൾ മനസ്സ് കാണുമ്പോൾ നമ്മൾ മാനത്ത് കാണുമെന്ന് പറഞ്ഞ് അവരുടെ രീതിയിൽ അന്വേഷിക്കാൻ തുടങ്ങും. എല്ലാം ഹീറോക്ക് സ്ഥലം സെറ്റ് ചെയ്ത് കൊടുത്ത ബ്രോക്കർ ഇല്ലേ, അയാളോട് വിറ്റിട്ട് വരാൻ പറയും. ഇപ്പോൾ ഹീറോയും ബ്രോക്കറും ഫ്രണ്ട്സ് ആണ്. ആ ഡയമണ്ട്സ് കാണുമ്പോൾ വിൽക്കാൻ കൊടുത്ത ആൾ ചോദിക്കും, ഇതാ ഗ്യാങ്സ്റ്ററിൻ്റെ അല്ലേന്ന്. അത് കേൾക്കും അവന് കുറച്ച് പണം കൊടുത്ത് വെച്ചിട്ട് ഇത് ആരോടും പറയരുതെന്ന് പറഞ്ഞ് അവിടുന്ന് ഡയമണ്ട്സ് എടുത്തു പോകും. പക്ഷെ പാവം ആ മൂക്കുമുറിയ ഗാർഡ് അവിടെ ഒളിച്ചിരിക്കുന്നുണ്ടാകും. അതറിയാണ്ട് ബ്രോക്കർ പോകുന്ന വഴി മനസ്സിലാക്കി വില്ലൻ്റെ ആളുകൾ ഹീറോയുടെയും
താവളം കണ്ടെത്തും. എന്നിട്ട് അവിടുന്ന് അവരുടെ മൊത്തം ഡീറ്റെയിൽസും കളക്ട് ചെയ്ത് ഗ്യാങ്സ്റ്ററിൻ്റെ അടുത്ത് പോയി പറഞ്ഞു കൊടുക്കും. ആദ്യം തന്നെ ഹീറോയെ പിടിക്കാത്തതിൻ്റെ കാരണം അവനെ കുറിച്ച് ആർക്കും അറിയില്ല എന്ന് വെച്ചാൽ അവൻ്റെ പേരിൽ ഇതുവരെ ഒറ്റ കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. നമ്മൾ ഇതുവരെ തിരഞ്ഞത് മണ്ടന്മാരെയാണ്. എപ്പോഴുമെല്ലാം പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ജോലി എന്താണെന്ന് മനസ്സിലാക്കി ചെയ്യുന്നവർ ഒരിക്കലും പോലീസിനെ പിടിക്കപ്പെടും. തേടി നടന്നത് ഇവനെ പോലെ ഒരുത്തനെയാണ്. നാളെ അവനെ പോയി മീറ്റ് ചെയ്യാന്ന് ഗ്യാങ്സ്റ്റർ പറയും. എന്നാലും വില്ലനെ മീറ്റ് ചെയ്യാൻ പോകുന്ന പോലെയല്ല പോകുന്നത്. അവിടെ പോയി ഹാക്കറിനെയും മാമനെയും പിടിച്ചു വെക്കും. അന്ന് നൈറ്റ് ഹീറോ അവിടേക്ക് വരുമ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ഹീറോ അവിടെ കിടന്ന ഒരു ടൂൾ എടുത്തിട്ട് അവരോട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. ആ മുറിമൂക്കനാണെങ്കിൽ ഒടുക്കത്തെ ഫൈറ്റ് ആയിരിക്കും. അവന് ഹീറോനെ തൂക്കിയെടുത്ത് ഗ്യാങ്സ്റ്ററിൻ്റെ അടുത്ത് കൊണ്ടിടും. ഉടനെ വില്ലൻ ഹീറോനോട് നീ എൻ്റെ കീഴിൽ ഒരു വലിയ ജോലി ചെയ്യാൻ പോകുന്നു എന്ന് പറയും. ഹീറോ ഇത് കേട്ട് ചിരിച്ചിട്ട് ഞാൻ ആരുടെ കീഴിലും ജോലി ചെയ്യുന്നില്ല എന്ന് പറയും. ഇത് കേട്ട് മൂന്ന് പേരെയും ഒരു സ്ഥലത്ത് ഭക്ഷണം പോലും കൊടുക്കാണ്ട് പൂട്ടിയിടും. ശേഷം മാമന് അയാളോട് നിങ്ങളുടെ കട കൊള്ളയടിച്ചത് തെറ്റാണ്, ഞങ്ങളോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗ്യാങ്സ്റ്റർ ഞാൻ ക്ഷമിച്ചത് കൊണ്ടാണല്ലോ നിങ്ങൾ മൂന്ന് പേരും ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നത്. ഇപ്പം നിങ്ങൾ മൂന്ന് പേരും എൻ്റെ കീഴിൽ ഒരു ജോലി ചെയ്യാൻ പോകുന്നു. പക്ഷേ ഒരിക്കലും അതിലൊരു പിഴവും സംഭവിക്കരുത്. സംഭവിച്ചാൽ ഒരിക്കലും എൻ്റെ കീഴിൽ ജോലി ചെയ്ത അക്കൗണ്ടന്റിന് തലകീഴായി കെട്ടി വെള്ളത്തിൽ മുക്കി. കാണുമ്പോൾ അത് വെള്ളമായിട്ടായിരുന്നു നമുക്ക് തോന്നുക, ബട്ട് റിയലി അത് സിമെൻ്റ് ആയിരുന്നു. എന്നിട്ട് ഇപ്പോൾ അവൻ ഒരു സിമെൻ്റായി. പക്ഷേ നിങ്ങൾക്ക് അതുപോലെ ഒന്നും സംഭവിക്കാതിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഗ്യാങ്സ്റ്റർ അവരോട് പറയും. മൂന്ന് പേരുടെയും വീക്ക്നെസ് എടുത്ത് കാട്ടും. മാമൻ അയാളുടെ അനിയത്തിയും ഹാക്കറിന് അവൻ്റെ അച്ഛനെയും ഹീറോക്ക് അവൻ്റെ ഗേൾഫ്രണ്ടിനെയും കാണിച്ച് ഭീഷണിപ്പെടുത്തും. നിങ്ങൾ എൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നത് വരെയും മൂന്ന് പേരും എൻ്റെ പാർട്ട്നേഴ്സ് ആയിരിക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും തെറ്റ് ചെയ്താൽ അവരെ കാര്യം പോക്കാന്ന് പറഞ്ഞ് പേടിപ്പിക്കും. എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ലോക്കറുള്ള കണ്ടെയ്നറിൽ 100 മില്യൺക്ക് മേലെ പണമുണ്ട്. അതെടുത്ത് വന്നാൽ മൂന്ന് പേർക്കും 5% വീതം ഷെയർ തരാമെന്ന് പറയും. ഹീറോ ഗേൾഫ്രണ്ടിൻ്റെ ഫോട്ടോ നോക്കി ശരി ഓക്കെ ഞങ്ങൾ ചെയ്യാമെന്ന് സമ്മതിക്കും. എന്നിട്ട് അവിടെ വിട്ട് മൂന്ന് പേരും തിരിച്ചു പോകും. ആ സമയം മൂക്കുമുറയനോട് ഹീറോൻ്റെ മേലെ പ്രത്യേകം ഒരു കണ്ണ് വേണമെന്ന് ഗ്യാങ്സ്റ്റർ സൂചിപ്പിക്കും. തിരിച്ചു പോകുന്ന വഴി മാമന് നീ എന്തിനാണ് അയാളോട് സമ്മതിച്ചെന്ന് ചോദിച്ച് വഴക്ക് പറയുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് നല്ലതുപോലെ അറിയാമെന്ന് പറഞ്ഞ് ഹീറോ കാറ് വിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകും. അടുത്തത് പോലീസ് CCTV ക്യാമറ വെച്ച് ഹീറോ ഉള്ളിലേക്ക് സൂട്ട് കേസോടെ പോകുന്നതും തിരിച്ചിറങ്ങുമ്പോൾ സൂട്ട് കേസ് ഇല്ലാത്തതും ആ റോബറി സ്പോട്ടിൽ നിന്ന് സൂട്ട് കേസ് കണ്ടുപിടിച്ചതും എല്ലാം കണക്ട് ചെയ്ത് ഹീറോ ആണ് ആ കളവ് ചെയ്തതെന്ന് കണ്ടുപിടിക്കും. അതേപോലെ അവൻ പാർക്കിംഗ് ഏരിയയിൽ പോയി കാറ് കയറുമ്പോൾ അതിൻ്റെ നമ്പർ പ്ലേറ്റ് കണ്ടുപിടിക്കുന്നതോടൊപ്പം അഡ്രസ്സും കിട്ടും. അടുത്ത ദിവസം മൂന്ന് പേരോടും ഗ്യാങ്സ്റ്റർ പണം എവിടെയാണുള്ളത്, അതെങ്ങനെ അവിടെ വന്നു, അത് അടിച്ചാൽ നമ്മൾ എല്ലാവരും സേഫ് ആയിരിക്കുമോ എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവർ കൊള്ളയടിക്കാൻ പോകുന്ന പണം ഒരു കണ്ടെയ്നറിലാണുള്ളത്. ആ കണ്ടെയ്നർ ഒരു ഹാർബറിലുമാണ് ഉള്ളത്. ആ ഹാർബർ ഏരിയയിലെ ഹൈ സെക്യൂരിറ്റി ആയിട്ടുള്ളതാണ്. സ്മഗ്ലിംഗ് ഒക്കെ നടക്കുന്നത് കൊണ്ട് ആ ഹാർബറിൻ്റെ ഉള്ളിൽ നുഴഞ്ഞു കയറണമെങ്കിൽ ഒരുപാട് ഹൈ സെക്യൂരിറ്റി താണ്ടി വേണം പോകാൻ. ഇപ്പം നമ്മൾ കൊള്ളയടിക്കുന്ന പണം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ്റിൽ ായി കൈമാറേണ്ട പണമാണ്. സോ ആ കാശ് മോഷ്ടിച്ചാൽ ആരും ചോദിക്കാൻ വരില്ല, കാരണം അതൊരു ഇല്ലീഗൽ പണമാണ്. റീസെൻ്റായി ആ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടർ മീറ്റിംഗിൽ നടന്നിരുന്നു. അതിന് വില്ലനെ നോമിനേറ്റ് ചെയ്യേണ്ടതായിരുന്നു. എന്തോ ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കൊണ്ട് അയാളുടെ നോമിനേഷൻ ഫെയിലാകും. ആ വിരോധത്തിൽ ആ കമ്പനിക്ക് ഒരു പണി കൊടുക്കാനാണ് അയാൾ നമ്മുടെ ഹീറോയെ വെച്ച് ഇത്ര വലിയ പ്ലാൻ ചെയ്യുന്നത്. ശരിക്കും ഗ്യാങ്സ്റ്ററിന് ആ പണത്തേക്കാൾ മുഖ്യം ആ പണം ഗവൺമെൻറ്റിന് നൽകിയില്ലെങ്കിൽ കമ്പനി അടച്ചു പൂട്ടേണ്ടി വരും. സോ അതിനാണ് ആ പണത്തെ അടിച്ചു മാറ്റാൻ ഇത്രയും ധൃതിപ്പെടുന്നത്. ഈ വിഷയത്തിൽ ഹീറോയ്ക്കുള്ള ചലഞ്ച് എന്തെന്നാൽ ഹാർബറിൻ്റെ ഉള്ളിൽ കടന്ന് പോലീസിനെയൊക്കെ ഡൈവേർട്ട് ചെയ്ത് പ്ലാൻ ചെയ്ത പോലെ നടക്കാൻ ആകെ മൊത്തം 45 മിനിറ്റ് മാത്രമാണ് ഉള്ളൂ. ഇനി ലോക്കർ തുറക്കാനാണെങ്കിൽ വെറും 10 മിനിറ്റും. ലോക്കറാണെങ്കിൽ അത്രയ്ക്ക് ഈസിയല്ല ഓപ്പൺ ചെയ്യാൻ. മൂന്ന് ദിവസം കഷ്ടപ്പെട്ട് ശ്രമിച്ചിട്ടും ആരും അത് തുറന്നു കാണിച്ചിട്ടില്ല. സോ അതിനുവേണ്ടി അതേ മോഡൽ ലോക്കർ കൊടുത്ത് നീ എത്ര നാൾ വേണമെങ്കിലും ടൈം എടുത്തോ, ഈ ലോക്കർ എത്ര വേണമെങ്കിലും അനലൈസ് ചെയ്തോ, എന്നാൽ എനിക്ക് വേണ്ടത് നീ എപ്പോൾ ഓപ്പൺ ചെയ്യാൻ ട്രൈ ചെയ്താലും 10 മിനിറ്റിനുള്ളിൽ അത് ചെയ്ത് തീർക്കണമെന്ന് ഗ്യാങ്സ്റ്റർ പറയും. ഈ പ്ലാൻ കേട്ട ഹീറോ എനിക്ക് ഒരേ ഒരു ഡൗട്ട് മാത്രമാണുള്ളത്, പണത്തെ അല്ലേ അടിച്ചു മാറ്റുന്നത്. സോ ഉള്ളിലേക്ക് പോകാൻ ഒരു കറക്റ്റായ റീസൺ ഉണ്ടെങ്കിൽ പണത്തെ അടിച്ചു മാറ്റി ഡീസൻ്റായി പുറത്തേക്ക് വരാൻ കഴിയും. അതിന് നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്ന് ഹീറോ ചോദിക്കുമ്പോൾ വില്ലൻ അവരെ കൂട്ടിയിട്ട് പോയി ഒരുപാട് കൂപ്പണുകൾ കാണിക്കും. അത് കാണാൻ ശരിക്കും പണം പോലെ തന്നെയുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ 50% ഓഫർ എന്ന് എഴുതിയിട്ടുണ്ട്. അതിനാൽ ഹാർബറിൻ്റെ ഉള്ളിൽ ഒരു പ്രോബ്ലം കൂടാതെ പോവാൻ ഇതെല്ലാം ഒരു കണ്ടെയ്നർ മുഴുവനും ഇമ്പോർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അത് എടുക്കുന്ന ഷോട്ടിൽ നമുക്കുള്ളിൽ ഒരു പ്രശ്നവും ഇല്ലാതെ പോയി വരാം എന്ന് വില്ലൻ പറയും. ഇപ്പോൾ ഹീറോ സമയത്തിന് തുറക്കുമോ ഇല്ലയോ എന്നത് മാത്രമാണ് ഒരു ഡൗട്ടായി തുടരുന്നത്. രാത്രി വില്ലന് ഹാക്കറിനെ മാത്രം വിളിച്ചിട്ട് അവന് കുറച്ച് പണം കൊടുത്ത് ഹീറോ എന്തെല്ലാം പറയുന്നു ചെയ്യുന്നു എന്ന കാര്യങ്ങളൊക്കെ ഇൻഫോം ചെയ്യാൻ പറയും. ഹാക്കർ അത് വാങ്ങി ഹീറോയെ ഒറ്റിക്കൊടുക്കാൻ തുടങ്ങും. കട്ട് ചെയ്താൽ ഹീറോ ഒരു ബിൽഡിങ്ങിൻ്റെ മേലെ പോയി ഒറ്റയ്ക്ക് വെള്ളം അടിക്കുമ്പോൾ ഒരു ഗ്ലാസ്സിൽ കുറച്ച് ഒഴിച്ച് ആർക്കോ വേണ്ടി മാറ്റി വെക്കുന്നത് കാണിക്കും. അത് ആർക്കെന്ന് ഒരു ഫ്ലാഷ് ബാക്കിലൂടെ പറയുന്നു.
ഹീറോയും ഒരു വയസ്സനും കൂടെ വെള്ളടിച്ചുകൊണ്ടിരിക്കും. അയാൾ അവൻ ഒരു ഗുരുവിനെ പോലെയാണ്. അയാളാണ് ഹീറോയ്ക്ക് മോഷണം പഠിപ്പിച്ചു കൊടുത്തത്. അയാളെ ഹീറോക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ അയാൾ ഹീറോയെ പോലെ ഒറ്റയ്ക്കല്ല, മറിച്ച് ഒരാൾക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. അയാൾക്ക് പറ്റിയ ഒരു ഇൻസിഡന്റ് ശേഷമാണ് ഹീറോ ആരുടെയും കീഴിൽ ജോലി ചെയ്യില്ലെന്ന് തീരുമാനിക്കുന്നത്. ദിവസം രണ്ടാളും പാർക്കിലൂടെ നടക്കുമ്പോൾ നമ്മുടെ ഫോട്ടോ എക്സിബിഷൻ അബുദാബിയിൽ നടക്കാൻ പോകുന്നു. അത് നടക്കുന്നത് ഒരു വലിയ ലക്ഷറി ഹോട്ടൽ ആയതുകൊണ്ട് അതിന് നിങ്ങൾ തരുന്ന $1,000,000 വളരെ ഉപകാരമാണെന്ന് പറയും. ഇതുവരെ ഹീറോ ഹീറോയിന് ആ കാശ് കൊടുത്തിട്ടില്ല. ആ സമയം പോലീസ് വന്ന് ഹീറോയിനെ മാത്രം കൊണ്ടുപോകും. എന്നിട്ട് ഇൻട്രഗേഷൻ റൂമിൽ കൊണ്ടുപോയിട്ട് കുറേ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ ചോദിക്കും. പക്ഷെ അതിനൊക്കെ ഹീറോ കൂളായി റെസ്പോണ്ട് ചെയ്ത് അവിടുന്ന് എസ്കേപ്പ് ആകും. പുറത്തിറങ്ങിയ ഉടനെ ഹീറോയിനെ കോൾ ചെയ്യും. അവനെ പോലീസ് കൊണ്ടുപോയത് കാരണം ഫോൺ എടുക്കാണ്ട് ദേഷ്യപ്പെട്ടിരിക്കും. എന്നിട്ട് വില്ലൻ കൊടുത്തൊരു 5-star ഹോട്ടലിലെ റൂമിലേക്ക് പോയിരിക്കും. അവിടെ ഹീറോയുടെ എല്ലാ പ്ലാൻസും ഭിത്തിയിൽ ലേബൽ ചെയ്തതായിട്ട് നമുക്ക് കാണാം. അടുത്ത ദിവസം മുറിമുഖം വന്ന് ഇവന്റെ കുത്തിന് പിടിച്ചിട്ട് എന്തിനാണ് ആ പോലീസ് വന്നതെന്ന് ചോദിക്കും. ഹീറോ അതിന്റെ കാരണം പറഞ്ഞ ഉടനെ ഇപ്പൊ തന്നെ നമുക്ക് ഇവിടം വിടണമെന്ന് പറയും. ഡിസ്കസ് ചെയ്ത പോലെ താഴെ പോലീസ് വരും. ഉടനെ ഹീറോയും മുറിമുഖനും കൂടെ റൂമിലുള്ള നോട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് അവിടുന്ന് എസ്കേപ്പ് ആകും. പോലീസ് വന്ന് നോക്കുമ്പോൾ അവിടെ ഒന്നും കാണില്ല. എന്നാൽ ഒരു പോലീസുകാരനെ അവിടെയുള്ള ഒരു സീക്രട്ട് റൂം കണ്ടുപിടിക്കും. അടിച്ച് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ മുഴുവനായി നോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ടാകും. അവിടെയുള്ള കലണ്ടറിൽ കൊള്ളയടിക്കാൻ പോകുന്ന ഡേറ്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അത് കാണുമ്പോൾ ആ പോലീസിന് ഈ ഡേറ്റിൽ എന്തോ ഒരു വലിയ സംഭവം നടക്കാൻ പോകുന്നെന്ന് മനസ്സിലാകും. സമയം ഹീറോയും വില്ലനും കാറിൽ രക്ഷപ്പെട്ടു പോകുന്നിരിക്കും. അന്നേരം എങ്ങനെ ഡയമണ്ട് കടയിൽ നിന്ന് പുക വെച്ച് ഡൈവേർട്ട് ചെയ്തോ അതേപോലെ ഹാർബറിലും ചെയ്യാമെന്ന് വില്ലൻ തീരുമാനിക്കുന്നു. അത് റെഡിയാക്കുന്ന ജോലി മാമനെ ഏൽപ്പിക്കും, കാരണം മാമൻ ഒരു എഞ്ചിനീയറാണ്. അങ്ങനെ ആ ബോംബ് റെഡിയാക്കി മൂന്നാളും ഹാർബറിൽ കയറും. അവിടെ കറക്റ്റ് സ്ഥലത്ത് ഹീറോ ബോംബ് വെക്കുന്ന സമയം കൊണ്ട് ഹാക്കർ അവന് ആവശ്യമുള്ളതെല്ലാം സെറ്റ് ചെയ്യുന്നു. ഇതെന്തിനാന്നാല് ബോംബ് പൊട്ടിയ 15 മിനിറ്റിനുള്ളിൽ പുറത്തു പോകാനുള്ള വഴി ഓപ്പൺ ആക്കിയും വെക്കും. ഇപ്പം എല്ലാം ശരിയാക്കി വെക്കും. പക്ഷേ 10 മിനിറ്റിനുള്ളിൽ ലോക്കർ തുറക്കുന്ന കാര്യം ഇത്രയും തീരുമാനമായിട്ടില്ല. അന്നേരം ഹീറോ പറയും, ടെൻഷൻ ആവേണ്ട മാമ, ഞാൻ ഫീൽഡിലായിരിക്കുന്ന സമയം നല്ല പ്രഷറുകൾ കേൾക്കും, അന്നേരം പെട്ടെന്ന് ചെയ്തോളാം എന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കുന്നു. അതെ, ഇപ്പോൾ ട്രെയിനിങ്ങിൽ ഒന്നും ചെയ്യാണ്ട് അവിടെ പോയി പിടിക്കപ്പെടാനാണോന്ന് ചോദിച്ച് ചീത്ത പറയും. അപ്പോൾ ഹീറോ മാമനോട്, നിങ്ങൾ ഈ ഗ്യാങ്സ്റ്ററിനെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. ഇപ്പോൾ അവൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേറെ ഒരു വഴിയില്ല. എന്തൊക്കെ പറഞ്ഞാലും അയാളൊരു ഗ്യാങ്സ്റ്ററാണ്, തെറ്റ് ചെയ്താൽ പിന്നെ നമ്മുടെ കാര്യം പോക്കാം. അവരും നമ്മളും ചെയ്യുന്ന തെറ്റിന് നമ്മളെയാണ് കുരുതി കൊടുക്കാൻ പോകുന്നത്, സോ അയാൾ നമ്മളെ കൊടുക്കാനാണ് നോക്കുന്നതെന്ന് എനിക്കറിയാമെന്ന് പറയും. വിഷമിക്കാതിരിക്കേ, ഇതിനു നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞ് ഒരു വഴി പറഞ്ഞു കൊടുക്കും ഹീറോ. ഇവർ രണ്ടാളും ഗ്യാങ്സ്റ്ററിനെ വിശ്വസിക്കുന്നില്ല. എന്നിട്ട് തനിച്ചിരുന്ന് സംസാരിക്കാൻ തുടങ്ങും. അപ്പുറത്ത് ഹാക്കർ ഇതെല്ലാം ഹെഡ്സെറ്റ് വെച്ച് ഗെയിം കളിക്കുന്ന പോലെ ഇരുന്നിട്ട് ഇവർ രണ്ടാളും പറയുന്നത് കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം ഞാനൊരു ഫേക്ക് ആയ എക്സ്പോർട്ട് കമ്പനി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈസിയായി ഹാർബറിൻ്റെ ഉള്ളിലേക്ക് പോകാം. ലോക്കറിനെ ഓപ്പൺ ചെയ്യുന്നതല്ല ഇപ്പം നമുക്ക് ആകെ പ്രശ്നം. അതിന് ലോക്കർ ഉടക്കാണ്ട് ആ കണ്ടെയ്നർ പൊക്കിയാൽ നമുക്ക് എവിടെയാണോ സൗകര്യം അവിടെ വെച്ച് സമാധാനത്തിൽ ഓപ്പൺ ചെയ്താൽ പോരെയെന്ന് ഹീറോ പറയും. മരുമോനെ, നിൻ്റെ പ്ലാൻ അടിപൊളിയായിട്ടുണ്ടെന്ന് സന്തോഷപ്പെടും മാമന്. പാവം, പക്ഷേ ഇതെല്ലാം ഹാക്കർ കേട്ടിട്ട് അത് ഗ്യാങ്സ്റ്ററിൻ്റെ അടുത്ത് പോയി പറഞ്ഞു കൊടുക്കും. നീ നല്ലതാണ് ചെയ്തത്, ഇനി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഹാക്കറിനെ പറഞ്ഞേക്കും. അവൻ പോയ ഉടനെ മുറിമുക്കനോട് ഹീറോയിനെ കിഡ്നാപ്പ് ചെയ്യാൻ പറയും. അപ്പുറത്ത് ഹീറോയിനെ കാണാൻ ഹീറോ ചെല്ലും. അവിടെ എന്ത് പറഞ്ഞിട്ടും അടുക്കൂല. എന്നാലും ഹീറോ അവളോട് സംസാരിക്കാൻ തുടങ്ങും. എന്നെ നീ വിശ്വസിക്കൂ, ഞാൻ നിന്നോടൊന്നും മറിച്ചിട്ടില്ല. അതെ, ഞാനൊരു കള്ളനാണ്. ഞാൻ ഇതുപോലെ ആകാൻ കാരണം ആരാണെന്ന് നിനക്കറിയോ? നിൻ്റെ അച്ഛൻ തന്നെയാണ്. അത് വേറെ ആരുമല്ല, ഹീറോ വെള്ളടിക്കുമ്പോൾ നമ്മൾ ഫ്ലാഷ് ബാക്കിൽ ഒരാളെ കണ്ടില്ലേ, അയാൾ തന്നെ. അയാൾ നിന്നാണല്ലോ ഹീറോ ഈ തൊഴിൽ പഠിച്ചത്. അയാളാണ് അവളുടെ അച്ഛന്. എന്നാൽ അച്ഛൻ ഒരു ആക്സിഡൻറ്റിലാണ് മരിച്ചതെന്നാണ് അവൾ വിശ്വസിച്ചിരുന്നത്. അദ്ദേഹം ഒരു തെറ്റായ ജോലിയാണ് ചെയ്യുന്നതെന്ന് അവൾക്ക് അറിയായിരുന്നു. എന്നാൽ അവൾ വലുതായതിന് ശേഷം അദ്ദേഹം മകളെ കണ്ടിട്ടില്ല. ഹീറോയും അയാളും അന്ന് വെള്ളടിച്ചിരിക്കുമ്പോൾ അത് മുഴുവനും അയാൾ തന്നെ ഒറ്റക്കടിച്ചു തീർക്കും. അത് കണ്ട് ഹീറോ ഞാൻ മദ്യം വാങ്ങി വരാമെന്ന് പറഞ്ഞു പോകും. അവൻ അതും വാങ്ങി തിരിച്ചു വരും. ആളുകൾ കൂടി നിൽക്കുന്നത് കണ്ട് എന്താണെന്ന് നോക്കാൻ പോയപ്പോൾ അയാൾ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. ഹീറോ ബിൽഡിങ്ങിന് മേലേക്ക് നോക്കുമ്പോൾ ആരോ ഒരാൾ നിൽക്കുന്നതായിട്ട് കാണും. സോ അയാളെ അദ്ദേഹം തള്ളിയിട്ട് കൊന്നതാണെന്ന് മനസ്സിലാകും. ഈ കഥകളെല്ലാം കേട്ടതിന് ശേഷം ഇത്ര നാളായി എന്നോട് മറിച്ചു വെച്ച് ഇപ്പോഴാണോ എന്നോട് പറയാൻ തോന്നിയതെന്ന് ചോദിക്കും. അതെ, ഇത്ര നാളായി ഞാൻ കളവ് പറഞ്ഞു, എന്നാൽ ഇപ്പോൾ നിന്നോട് സത്യം പറയണമെന്ന് എനിക്ക് തോന്നി. ഇത്രയും കളവ് പറഞ്ഞതിന് ശേഷം ഒന്ന് ഹീറോ വീണ്ടും ഫീലായി ചോദിക്കും, എന്നെ മനസ്സിലാക്കുക, ഞാൻ നിന്നെ സംരക്ഷിക്കാനാണ് നോക്കുന്നതെന്ന്. ഹീറോ വീണ്ടും പറയും, എന്ത്, നീ എന്നെ സംരക്ഷിക്കുമെന്നോ? അതൊന്നും എനിക്ക് ആവശ്യമില്ല. എന്നിട്ട് അവനോട് വിട്ടുപോകാൻ പറയും. ഹീറോ അവൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഒരുപാട് ശ്രമിക്കും, പക്ഷെ അത് ഒന്നും കേൾക്കാണ്ട് അവനെ വിട്ടുപോകും. അവൾ കാറിൽ കയറിയതും ഒരാൾ അവളുടെ വായു പൊത്തി കഴുത്തിൽ എന്തോ ഇഞ്ചക്ട് ചെയ്യും. എന്നിട്ട് അവളെ മയങ്ങുമ്പോൾ ഹീറോനെ ഈസിയായി പൊക്കിക്കൊണ്ടുപോകും. മറ്റൊരു വശത്ത് പോലീസുകാർ ക്ലൂവും കിട്ടാതെ കുഴങ്ങി കിടക്കുകയാണ്.
ഇപ്പുറത്തെ ഹീറോയിനെ കടത്തിയ വിഷയം ഹീറോക്ക് അറിയുകയില്ല. ഈ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യേണ്ട ദിവസം ആ പ്ലാൻ അനുസരിച്ച് ഫസ്റ്റ് ഗ്യാങ്സ്റ്ററിന് ആ ഹാർബറിന്റെ ഉള്ളിൽ കയറി പറ്റും. അടുത്തതായി ഹാക്കറും കയറും. ഹാക്കർ കയറിയ ഉടനെ സെക്യൂരിറ്റി സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഒരു വശത്ത് വില്ലൻ ഉള്ളിൽ വന്ന് ഒരിടത്ത് ഒരു ബോംബ് ബ്ലാസ്റ്റ് ചെയ്യും. അതിനാൽ ഹാർബർ മുഴുവൻ തീയാകും. അതേപോലെ കൺട്രോൾ റൂമിലെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യപ്പെടും. അത് വേറെ ആരാ, നമ്മുടെ ഹാക്കറിന്റെ പണി തന്നെയാണ്. അടുത്തത് ഗ്യാങ്സ്റ്ററിന്റെ ആളുകൾ ഹാർബറിലേക്ക് കയറും. പേര് റബ്ബർ ബോട്ട് റെഡിയാക്കുന്നു, കുറച്ച് പേര് കണ്ടെയ്നർ അടിച്ചു പൊട്ടിക്കുന്നു. വില്ലൻ റെഡിയാക്കി വെച്ച കൂപ്പൺ എല്ലാം ഒരു കെമിക്കലിലിട്ട് നശിപ്പിക്കും. അതെന്താന്ന് വെച്ചാൽ ഉള്ളിലേക്ക് വരാൻ മാത്രമേ ആ കൂപ്പണ് അവർക്ക് ആവശ്യമുള്ളൂ. കൺട്രോൾ റൂമിലുള്ള കമ്പ്യൂട്ടേഴ്സ് ഒക്കെ റീസ്റ്റാർട്ട് ചെയ്യാൻ ആരംഭിക്കും. സോ ഈ സമയം ഹാർബറിലുള്ള ക്യാമറ, സെൻസർ, സിസ്റ്റംസ് ഒന്നും വർക്ക് ആകൂല. ഹാക്കർ ഇൻഫർമേഷൻ കൊടുക്കും, ഇനി 45 മിനിറ്റ് മാത്രമേ നമുക്കുള്ളൂ എല്ലാറ്റിനും എന്ന്. അപ്പോഴാണ് ഹീറോയുടെ എൻട്രി. അവിടുന്ന് ഗാർഡ്സിനൊക്കെ അടിച്ചിട്ട് ഉള്ളിലേക്ക് കയറും. കൊണ്ടുവന്ന വണ്ടി ആ കണ്ടെയ്നർ എടുത്ത് നിർത്തിയിട്ട് ഹീറോയുടെ മാമന് കണ്ടെയ്നർ അടിച്ചു കൊടുക്കും. അതിൻ്റെ ഉള്ളിൽ ആ ലോക്കർ ഉണ്ടാകും. ഇനി വെറും 10 മിനിറ്റ് മാത്രമേ ലോക്കർ ഓപ്പൺ ചെയ്യാനുള്ളൂ എന്ന് പറഞ്ഞ് ജോലി തുടങ്ങും. ഒരു സൈഡിൽ ഫയർഫോഴ്സ് തീ അണച്ചുകൊണ്ടിരിക്കുകയാണ്, ഒപ്പം ബോംബ് വെച്ചവനെയും അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഹീറോ ആ ലോക്കർ തുറക്കുന്നതിന് ആദ്യത്തെ സ്റ്റെപ്പ് നേരത്തെ കണ്ട പോലെ ഒരു തുളയിട്ട് അതിലൂടെ ഒരു ഇൻസ്ട്രുമെൻ്റ് കയറ്റി ഹെഡ്സെറ്റിലൂടെ കേൾക്കുന്ന ശബ്ദത്തിനനുസരിച്ച് പാസ്വേഡ് മാറ്റണം. റെഡി ആയെന്ന് കരുതി തുറക്കാൻ ട്രൈ ചെയ്യും, പക്ഷെ ഓപ്പൺ ആകുന്നില്ല. അപ്പുറത്ത് ഹാക്കർ രക്ഷപ്പെട്ട് പോകാനുള്ള വഴി നോക്കും. അപ്പൊ മാമൻ പറയും, ഇതാണ് നിന്റെ അവസാനത്തെ ചാൻസ്, ആകെ നമുക്ക് 2 മിനിറ്റേ ബാക്കിയുള്ളൂ, ഇത് റെഡി ആയിട്ടില്ലെങ്കിൽ നമ്മൾ പിടിക്കപ്പെടുമെന്ന്. ഇത് കേട്ട് ഹീറോ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ശബ്ദം കേട്ട് മനസ്സിലാക്കി ആ ഡയല് തിരിക്കും. എന്നിട്ട് മാമനോട്, ഇല്ല മാമ എനിക്കിത് കഴിയില്ല, എക്യുപ്മെന്റ്സും എടുക്കാൻ ആവശ്യപ്പെടും. മാമൻ ഇൻസ്ട്രുമെന്റ്സ് എടുത്ത ഉടനെ ഹീറോ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ലോക്കർ കൂളായി ഓപ്പൺ ആകും. ശരിക്കും അത് ഹീറോ മാമനെ പറ്റിച്ചതായിരിക്കും. നമുക്ക് ജാക്ക് പോട്ട് അടിച്ചിടാമെന്നും പറഞ്ഞ് ഹീറോയും മാമനും പിന്നെ വില്ലനിന്റെ ആളുകളും സന്തോഷിക്കും. എന്നിട്ട് അതിലിരുന്ന മൊത്തം പണവും എടുത്തിട്ട് അവിടുന്ന് സ്ഥലം വിടും. ആ പണം അതേപോലെ ഹാക്കറിന്റെ അടുത്ത് എത്തിച്ചിട്ട് അവൻ അത് മറ്റൊരു ബോട്ടിലേക്ക് മാറുകയാണ് വേണ്ടത്. സോ ബോട്ടിൽ കൂടെ ആ പണം മുഴുവനും എടുത്തിട്ട് പോകും. എന്നിട്ട് വേറൊരു കണ്ടെയ്നറിൽ അത് ലോഡ് ചെയ്യും. ഇതേ സമയം ഹാർബറിൽ തീ പിടിച്ചതിനെ പോലീസ് ഹാർബറിലേക്ക് വരും. പക്ഷെ അവിടെയുള്ള സെക്യൂരിറ്റി ക്യാമറ ഒന്നും വർക്ക് ആകാത്തത് കാണുമ്പോൾ എന്താ ഇവിടെ ഒക്കെ ഒരു വ്യത്യാസം എന്ന് ആലോചിക്കും. പോലീസ് ആ എക്സ്പ്ലോഷൻ നടന്ന സ്ഥലം കാണണമെന്ന് പറയുമ്പോൾ സെക്യൂരിറ്റി ഗാർഡ്സ് ഉള്ളിലേക്ക് കടത്തിവിടും. അവരുള്ളിൽ വന്ന ഉടനെ ഹീറോന്റെ വാഹനം സെർച്ച് ചെയ്യും. കുറച്ചുകൂടി വൈദ്യിരുന്നെങ്കിൽ പിടിക്കപ്പെട്ടേനെ. ഹീറോ കറക്റ്റായി കാറ് കണ്ടെയ്നറിൻ്റെ പുറകിൽ ഒളിപ്പിച്ചതുകൊണ്ട് ജസ്റ്റ് മിസ്സിൽ രക്ഷപ്പെടും. കാരണം പോലീസ് നോക്കുമ്പോൾ വെറും കണ്ടെയ്നർ മാത്രമേ കാണുന്നുള്ളൂ. കൺട്രോൾ റൂമിലെ സിസ്റ്റംസ് ഒക്കെ റീസ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാൻ ഇനി വെറും 3 മിനിറ്റ് മാത്രമേ ഉള്ളൂ എന്ന് ഹാക്കർ പറയും. ഉടനെ ഹീറോ അവിടുന്ന് വണ്ടി എടുത്ത് എസ്കേപ്പ് ആവാൻ തുടങ്ങും. കറക്റ്റ് ഹീറോ അവിടുന്ന് വന്ന് ഹാക്കറിന്റെ അടുത്ത് വന്ന് ചേരും. ഇതേ സമയം അവിടുത്തെ സിസ്റ്റം എല്ലാം റീബൂട്ട് ആവുന്നു. ഹാർബറിലെ സെക്യൂരിറ്റിക്കാർ ഹീറോനെ പിടിക്കുന്നതിന് മുമ്പ് ഹീറോ ഇവരെ ഡൈവേർട്ട് ചെയ്യാം, നിങ്ങൾ ഇവിടുന്ന് പോയെന്നും പറയും. സോ ഹീറോ ഒരാൾ മാത്രം അതിൻ്റെ ഉള്ളിൽ കയറിയതായി കാണിച്ച് സെക്യൂരിറ്റീസിനെ എല്ലാം പറ്റിക്കും. അവരെടുത്തുനിന്ന് രക്ഷപ്പെട്ട ഉടനെ വില്ലൻ ചോദിക്കും, അവരെ ഡൈവേർട്ട് ചെയ്യാൻ മാത്രം അവിടെ എന്താ ഉള്ളതെന്ന്. നമ്മൾ എടുത്തു കഴിഞ്ഞില്ലേ, പിന്നെന്താ പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സിറ്റുവേഷൻ മുഴുവൻ ചേഞ്ച് ആകും. വില്ലൻ്റെ കൂടെ സംസാരിച്ചിരുന്ന ഹെഡ്സെറ്റ് വലിച്ചെറിയും. അതോടൊപ്പം അവൻ്റെ ഡ്രസ്സും അവിടെ ഇട്ടിട്ട് ഹീറോ പോകും. കാരണം വില്ലൻ ദേഷ്യപ്പെടും. ഇത്രയും നേരം കൂടെ ഉണ്ടായിട്ട് ഇപ്പോൾ നീ തെറ്റ് ചെയ്തു ഇല്ലേ എന്ന് പറഞ്ഞ് അയാൾ തന്നെ കളത്തിലിറങ്ങും. കണ്ടെയ്നറുള്ള സ്ഥലത്ത് നിന്ന് തിരിച്ചു വന്ന് ഓഫീസിന്റെ ഉള്ളിൽ കയറും. എന്നിട്ട് അവിടെയുള്ള സെർവറിൽ അവൻ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ഥലത്തേക്ക് വില്ലൻ വരും. ഹീറോയെ ഗൺ പോയിന്റ് നിർത്തിയിട്ട് ഇതാണോ നിന്റെ സെൻസ്യൂരിറ്റി എന്ന് ചോദിച്ച് സെർവറിലേക്കുള്ള പവർ കണക്ഷൻ കട്ട് ചെയ്യും. ഇപ്പോൾ സത്യം പറ, എന്തിനാണ് നീ ഞങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അപ്പോൾ ശരി ഞാൻ ഇനി സ്ട്രൈറ്റായി ശരിയായ വിഷയത്തിലേക്ക് വരാം. എന്നിട്ട് എന്തിനാണ് അന്ന് അദ്ദേഹത്തെ ബിൽഡിങ്ങിൽ നിന്ന് തള്ളി താഴെ ഇട്ട് കൊലപ്പെടുത്തിയതെന്ന് ചോദിക്കും. ഹീറോ അവൻ ഉദ്ദേശിച്ചത് ഹീറോയിൻ്റെ അച്ഛനെയാണ്. ഫ്ലാഷ് ബാക്കിലെ സ്റ്റോറിന്ന് ഏതോ ഒരാളാണ് അത് ചെയ്തതെന്ന് നമ്മൾ വിചാരിക്കുക. എന്നാൽ ഇപ്പോൾ ഹീറോ ചോദിക്കുമ്പോഴാണ് മനസ്സിലാകുക ഇതെല്ലാം ആ ഗ്യാങ്സ്റ്ററിൻ്റെ പണിയായിരുന്നു എന്ന്. അയാൾ എന്തിനാ കൊന്നതെന്ന് വെച്ചാൽ അയാൾ ഈ ഗ്യാങ്സ്റ്ററിൻ്റെ കീഴിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഗ്യാങ്സ്റ്റർക്ക് വേണ്ടി ഒരു ജോലി ചെയ്തു കൊടുക്കാൻ പറയുമ്പോൾ അയാൾ ഒരു വയസ്സനായത് കാരണം ചെയ്യാൻ കഴിയില്ലെന്ന് പറയും. പറ്റില്ല എന്ന് പറഞ്ഞ ഉടനെ അയാളുടെ കഴുത്ത് ഞെരിച്ച് ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴെ കിട്ടുകൊല്ലും. ഈ കഥ കേട്ട് ഹീറോ, നീ ഭയങ്കര വൃത്തികെട്ടവനാണെന്ന് പറയുമ്പോൾ, ഇത് കേട്ട് നീ പേടിച്ചു പോയോ, അപ്പോൾ ഇതിന് നീ എന്താ പറയാൻ പോകുന്നതെന്ന് ചോദിച്ച് ഹീറോയിൻ്റെ കഴുത്തിലുണ്ടായിരുന്ന നെക്ലേസ് എടുത്ത് കാട്ടും. അവൻ, നീ അവളെ കിഡ്നാപ്പ് ചെയ്തല്ലേ, അവൾ ഇപ്പോൾ എവിടെയാണെന്നുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഇല്ലാതെ പോയി വണ്ടിയിൽ കയറാൻ ആവശ്യപ്പെട്ട് ഗൺ വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യും. ആ വണ്ടിയിൽ നേരത്തെ കണ്ട് അതേപോലെ ഒരു സൂട്ട് കേസ് ഉണ്ടാകും. എന്നിട്ട് ഈ കാർ എടുത്ത് പോയിട്ട് പോലീസിനെ ഡൈവേർട്ട് ചെയ്യണം. ആ സമയം ഞാൻ ഹാർബറിൽ നിന്ന് എസ്കേപ്പ് ആകും. ശേഷം ഞാൻ പുറത്തെത്തിയ ഉടനെ അത് ബ്ലാസ്റ്റ് ആകും. അതിൽ നീയും പോലീസും മരിക്കണം. ഇതിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ പിന്നെ നിന്നെ ഞാൻ വെറുതെ വിടില്ലെന്ന് വില്ലൻ പറയും. ഹീറോക്ക് വേറെ വഴിയില്ല, അതിനാൽ പറഞ്ഞ പോലെ പോലീസിൻ്റെ മുന്നിൽ പോയി പോലീസ് അവനെ ചേസ് ചെയ്യാൻ തുടങ്ങും. ഒരു അടിപൊളി ചേസിങ് സീൻ നടക്കും. പക്ഷേ വൈകാതെ തന്നെ ഹീറോ പോലീസിന്റെ വലയിൽ പെടും. ഇപ്പോൾ ഒരു വശത്ത് പോലീസ്, മറുവശത്ത് കടൽ, അതാണ് അവസ്ഥ.
പോലീസ് സ്യൂട്ട് കേസ് താഴെ വെക്കാൻ പറയും. ബട്ട് ഹീറോ ഒരേ നിൽപ്പായിരിക്കും. പെട്ടെന്ന് ഹീറോ എന്തോ പ്ലാൻ ചെയ്തതുപോലെ ഓടിപ്പോയി കടയിലേക്ക് എത്തിച്ചാടും. ചാടുന്ന സമയത്തിൽ അതിലെ ഒരു പോലീസുകാരൻ ഹീറോയെ ഷൂട്ട് ചെയ്യും. ഹീറോ മരിച്ചെന്ന് കരുതി നിരാശരാകും പോലീസുകാർ. അതേസമയം ഹാർബറിന്റെ പുറത്തെത്തിയ ഗ്യാങ്സ്റ്ററെ സൂട്ട് കേസ് ബ്ലാസ്റ്റ് ചെയ്യും. ഇത് പോലീസുകാർ കാണും. എന്നിട്ട് വില്ലൻ എല്ലാവരോടും അനൗൺസ് ചെയ്യും ഹീറോ പോലീസിനാലെ ഷൂട്ട് ചെയ്യപ്പെട്ടു എന്ന്. ഇത് കേട്ട് ആ ഹാക്കർ മാമനോട് ഓ അവൻ മരിച്ചല്ലേ, ഇനി നമുക്ക് ആ പണവും കൂടെ കൂട്ടി നിറയെ പണം കിട്ടുമെന്ന് പറഞ്ഞു ചിരിക്കും. അത് കേട്ട് ദേഷ്യത്തിൽ മാമൻ അവൻ അടിക്കും. ദേഷ്യം സഹിക്ക വയ്യാതെ ഹാക്കർ ഒരു കത്തിയെടുത്ത് മാമന്റെ വയറ്റിൽ കുത്തും. കുത്തേറ്റ് അയാൾ ബോധം മറിഞ്ഞു വീഴും. അപ്പോൾ ഹാക്കർ ഇപ്പൊ മൊത്തം പണവും എനിക്കാണെന്നും പറഞ്ഞ് ആ കണ്ടെയ്നറും മൂടി പോയി കളയും. ഹാർബറിലുള്ള ആർക്കും ക്സിനും ഇപ്പോൾ ആരാണ് ഉള്ളിൽ വന്നത്, പുറത്തേക്ക് പോയത് എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. എന്നാലും മറുവശത്ത് ഗ്യാങ്സ്റ്റർ അയാൾ കൊള്ളയടിച്ച് മൊത്തം പണത്തെ ഹാർബറിന്റെ പുറത്തുള്ള ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റിയില്ലേ, അത് കൊണ്ടുവന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഫുള്ളും ആ കൂപ്പൺസ് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്താടാ ഇതൊക്കെ, നിങ്ങൾ എന്താ ഈ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ച് അവൻ്റെ ആളുകളോട് ദേഷ്യപ്പെടും. എത്ര തിരഞ്ഞിട്ടും അതിൽ കൂപ്പണുകൾ മാത്രമേ ഉള്ളൂ. ആ ടൈമിൽ വില്ലൻ ഒരു കോൾ വരും. ഇതെല്ലാം ഒപ്പിച്ചത് ആരാന്ന് നോക്കിയാലും നമ്മുടെ ഹീറോ ആണ്. ഹീറോ ജയിച്ച സന്തോഷത്തിൽ വില്ലനോട് സംസാരിക്കുകയാണ്. വില്ലൻ ദേഷ്യം മുഴുവനും ഉള്ളിൽ ഒതുക്കി നീ എവിടെയാണെന്ന് ചോദിക്കും. ഹീറോ ഞാനാണോ അതോ പണമാണോ എന്ന് തിരിച്ചു ചോദിക്കും. ഒന്ന് മനസ്സിലാക്കിക്കോ, ഇപ്പോഴും സമയം വൈകിയിട്ടില്ല, മര്യാദക്ക് ആ പണം തിരിച്ചു തന്നോ. എന്നാൽ നിന്റെ ഗേൾഫ്രണ്ടിനെയും നിന്നെയും ജീവനോടെ വിടാന്ന് പറയും. അതിന് ഹീറോ നീ അവളെ എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്ക് വിഷയമില്ല എന്ന് പറയും. ഏയ് നീ ആരെന്നറിയാതെയാണ് വിളിക്കുന്നതെന്ന് ഷൗട്ട് ചെയ്യും. നീ ആരായാലും എനിക്കത് വിഷയമല്ല എന്ന് പറഞ്ഞ് ഹീറോ ഫോണ് കട്ട് ചെയ്യും. ഫോണ് കട്ട് ചെയ്ത ഉടനെ ചുറ്റും പോലീസുകാരുടെ ശബ്ദം കേൾക്കും. വില്ലൻ അതുകൊണ്ട് പേടിച്ച് അവൻ്റെ ആളുകളെ പോലീസിന് എറിഞ്ഞു കൊടുത്തിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ നോക്കും. ഇപ്പോൾ പോലീസ് വില്ലനെ പിടിക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണിക്കുന്നു. ഒരു ലീഡും ഇല്ലല്ലോ എന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുമ്പോൾ വില്ലനെ പറ്റിയുള്ള ഒരു എവിഡൻസ് കൊറിയർ രൂപത്തിൽ ഹീറോ അയച്ചു കൊടുക്കും. അതൊരു ഓഡിയോ ആണ്. വില്ലൻ അയാളുടെ കീഴിൽ വർക്ക് ചെയ്ത അക്കൗണ്ടന്റിനെ താനാണ് കൊന്നതെന്ന് ഇവര് മൂന്ന് പേരും പറയുന്നത് ഹീറോ ഏലത്തിൽ വിൽക്കാൻ കൊടുത്ത ആ ശില്പത്തിലെ വോയിസ് റെക്കോർഡിൽ പറഞ്ഞിട്ടുണ്ടാവും. സോ ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിലാകും, ആ ഡ്യൂപ്ലിക്കേറ്റ് സാധനം ലേലത്തിൽ $55,000 ഗ്യാങ്സ്റ്റർ ആയിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക. അത് വെച്ച് വില്ലനെ അറസ്റ്റ് ചെയ്യാൻ പോലീസുകാരിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പുറത്ത് പോലീസും വില്ലൻ്റെ ഗ്യാങ്ങും ഇടയിൽ വലിയ രീതിയിൽ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വില്ലൻ മുറിമൂക്കൻ്റെ ഹെൽപ്പോടുകൂടി ആ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടും. എന്നിട്ട് അയാളുടെ റൈറ്റ് ഹാൻഡ് ആ മുറിമൂക്കൻ പോലീസിൻ്റെ കളത്തിലിറങ്ങി തിരിച്ചടിക്കാൻ തുടങ്ങും. അതേ സ്ഥലത്ത് ഒരിടത്തായിട്ടാണ് ഹീറോയിനെ കെട്ടിയിട്ടത്. അവിടേക്ക് ഒരാൾ വന്ന് അവളെ തോക്ക് കാട്ടി പേടിപ്പിക്കും. ആദ്യം നമ്മൾ വിചാരിക്കും അത് ആ മുറിമൂക്കനാണ്, ബട്ട് റിയലി അത് നമ്മുടെ ഹാക്കർ ആയിരിക്കും. ഹീറോയിൻ്റെ വായിലെ ടാപ്പ് മാറ്റിയിട്ട് നീ ഹീറോയിനെ വിശ്വസിക്കില്ലെന്ന് പറഞ്ഞില്ലേ, നീ അവനെ വിശ്വസിക്കണം, കാരണം അവൻ അവനെ വിശ്വസിക്കുന്നവർക്ക് ഒരിക്കലും ദ്രോഹം ചെയ്യുന്നവനല്ല. അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കാൻ ഇപ്പം സമയമില്ല, വാ ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് കൂട്ടിയിട്ട് പോകുമ്പോൾ ബാക്കിൽ മുറിമൂക്കൻ ഇവരെ രണ്ടുപേരെയും ഗൺ പോയിന്റിൽ നിർത്തി ഭീഷണിപ്പെടുത്തുന്ന നേരം അയാളുടെ പിന്നിൽ നിന്ന് ഒരു പോലീസുകാരൻ മുറിമൂക്കനെ വീട് വെച്ച് വീഴ്ത്തു. ആ ഗ്യാപ്പിൽ രണ്ടാളും അവിടുന്ന് രക്ഷപ്പെട്ട് ഹീറോയോട് അത് ഇൻഫോം ചെയ്യും. അപ്പോൾ വില്ലൻ കാറിൽ കയറി പോലീസിനെ വെട്ടിച്ച് പോയി കളയും. ഹീറോയുടെ കോള് അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയാ സുഖമല്ലേ എന്ന് ഹീറോ ചോദിക്കുന്നു. വില്ലൻ ആകെ ദേഷ്യം പിടിച്ച് ഇതെല്ലാം എപ്പോ ചെയ്തതെന്ന് ചോദിക്കും. അതോ അത് വളരെ ഈസിയാണ്, റിയൽ ആയത് ഫേക്കായും ഫേക്ക് ആയത് റിയൽ ആയും മാറ്റാൻ നീ എന്താ ഈ പറയുന്നതെന്ന് വീണ്ടും ചോദിക്കുമ്പോൾ ഹീറോ നടന്നതെല്ലാം പറയാൻ തുടങ്ങും. ഹീറോ പോലീസിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടുമ്പോൾ ഒരു പോലീസുകാരൻ ഷൂട്ട് ചെയ്തില്ല. അങ്ങനെ പോലീസായി നിന്ന് ഷൂട്ട് ചെയ്തത് വേറെ ആരുമല്ല, ഹീറോയുടെ ഫ്രണ്ടായ ആ ബ്രോക്കറാണ്. പിന്നെ പണം മാറ്റുമ്പോൾ ഹീറോ അവൻ്റെ ഫ്രണ്ടിനെ വെച്ച് ഒരു പുതിയ വണ്ടി സെറ്റാക്കും. അന്ന് ഹാർബറിൽ നടന്ന കാര്യങ്ങൾക്കിടയിൽ ഈ വണ്ടി എടുത്ത് വന്ന് അതിൻ്റെ അടുത്ത് നിർത്തി ഒറിജിനൽ നോട്ട് ആ മെഷീനെ വെച്ച് ഒരു പ്രത്യേക ഇങ്ക് യൂസ് ചെയ്ത് ഒരു പണി ഒപ്പിക്കും. ആ ഇങ്ക് കാരണം പണം എടുക്കുമ്പോൾ മാത്രമേ അത് ഒറിജിനൽ പണമായിരിക്കും. ഓക്സിജൻ അതിൽ റിയാക്ട് ചെയ്യുമ്പോൾ അത് മെല്ലെ മെല്ലെ കൂപ്പണായി മാറും. ഇപ്പോൾ പോലീസ് ഗ്യാങ്സ്റ്ററിൻ്റെ മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്തിട്ട് അവിടെ കിടന്ന പണം മൊത്തം എടുത്തിട്ട് പോകാൻ നോക്കുമ്പോൾ ഇതെന്താടാ ഇവിടെ എവിടെ നോക്കിയാൽ ഈ കൂപ്പൺ മാത്രമാണല്ലോ ഉള്ളൂ എന്ന് പോലീസ് ചോദിക്കുമ്പോൾ ആ സ്ഥലത്തേക്ക് നമ്മുടെ മാമനും ഹാക്കറും എൻ്റർ ചെയ്യും. അപ്പോൾ മാമ മരിച്ചില്ലെന്ന് തോന്നും. അതിനും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഹീറോ ഫസ്റ്റായി ഹാക്കറിനെ ഇവരുടെ ഗ്രൂപ്പിലേക്ക് ചേർക്കുമ്പോഴേ നീ എനിക്ക് ഒരു ഒറ്റക്കാരനായി അഭിനയിക്കാൻ പറഞ്ഞിട്ടുണ്ടാകും. എന്നിട്ട് ഹീറോ ഇരുന്ന് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും. അതുകൊണ്ടാണ് വില്ലൻ പണം കൊടുത്ത് ആവശ്യപ്പെട്ട കാര്യം ചെയ്തു കൊടുത്തത്. സോ അവൻ ഹീറോയുടെ മാമനെ കുത്തിയത് ഒരു ഫേക്ക് കത്തി കൊണ്ടായിരിക്കും. ടൈമിൽ ഗ്യാങ്സ്റ്ററിൻ്റെ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. ശേഷം ഹീറോയുടെ ഫ്രണ്ട് വന്ന് മാമനെ ഹാർബറിൽ നിന്ന് കൂട്ടിയിട്ട് പോകും. ഹാർബറിൽ നിന്ന് കടലിലേക്ക് ചാടിയ ഹീറോ ഒരു സ്ഥലത്ത് നീന്തി കയറും. ഓൾറെഡി അറേഞ്ച് ചെയ്ത് വെച്ച കാറും എടുത്തിട്ട് അവൻ്റെ ടീമിനൊട്ട് ചേരും. അവനെ കണ്ട ഉടനെ മാമൻ ഒച്ചപ്പാടുണ്ടാക്കും. എന്താണ് ഈ പ്ലാൻ എന്നോട് നേരത്തെ പറയാതിരുന്നത്, അല്ലേ ഞാൻ നിങ്ങളൊന്ന് പേടിപ്പിച്ച് നോക്കിയതാണെന്ന് ഹീറോ പറയും. അങ്ങനെ നടന്ന മുഴുവൻ സംഭവത്തെയും വില്ലനോട് പറയും. ഇതേ സമയം മാമനും ഹാക്കറും കൂടി ആ മുഴുവൻ കൂപ്പണുകളും എടുത്തിട്ട് പോകും. കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ ഹീറോ ഒരു റോഡ് ജംഗ്ഷനിൽ വില്ലൻ്റെ കാറിനെ ഇടിച്ചിടും. വില്ലൻ ആ കാറിൽ കുടുങ്ങിപ്പോകും. അപ്പോൾ ഹീറോ കാറിൽ നിന്ന് ഇറങ്ങി വന്ന് വില്ലൻ്റെ ഗണ്ണ് കൊണ്ട് തന്നെ അയാളെ
പോയിന്റിൽ നിർത്തി. നീ പറഞ്ഞ പോലെ എന്റെ പങ്ക് ഇങ്ങ് തന്നേക്കെന്ന് പറയുമ്പോൾ വില്ലൻ ഹീറോനെ നെക്ലേസ് എറിഞ്ഞിട്ട് കൊടുക്കും. അത് എടുക്കാനായി ഹീറോ കുനിയുമ്പോൾ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും. ഹീറോ അപ്പോൾ നിർത്തി, നീ എന്നോട് തോറ്റുപോയി, ഇനി നീ എന്തിനാ ജീവിക്കുന്നേ, പോയി ചാവട എന്ന് പറഞ്ഞ് ഭും എന്ന് ശബ്ദം ഉണ്ടാക്കും. അത് കേട്ട് ഹീറോ ഷൂട്ട് ചെയ്യുന്ന കരുതി വില്ലൻ വരണ്ടു പോകും. വെറുതെയാടാ, ഞാൻ നിന്നെ പോലെയല്ല, സോ ഞാൻ നിന്നെ ജീവനോടെ വിടുന്നു, എവിടെയെങ്കിലും പോയി ജീവിക്കുക എന്ന് പറഞ്ഞ് ഗണ്ണിലെ ബുള്ളറ്റ്സ് എല്ലാം എടുത്ത് പുറത്തേക്ക് എറിയും. അതേ ടൈമിൽ പോലീസ് അവിടെ എത്തും. അപ്പോഴത്തേക്ക് നെക്ലേസും എടുത്ത് ഹീറോ എസ്കേപ്പ് ആയിട്ടുണ്ടാവും. വില്ലൻ പോലീസിന്റെ കയ്യിൽ അകപ്പെടുകയും ചെയ്യും. എന്നിട്ട് അക്കൗണ്ടിനെ കോൺക്രീറ്റ് ആക്കിയ സ്ഥലത്ത് പോയി അത് കൺഫേം ചെയ്യും. അടുത്തത് വില്ലന്റെ അടുത്തുനിന്ന് കൊണ്ടുവന്ന പണം മുഴുവനും കൂട്ടിയിട്ട് അതിലേക്ക് ഹീറോ ആൽക്കഹോൾ അടിക്കും. അതിനുള്ള ഇങ്ക് ആൽക്കഹോളിനോട് റിയാക്ട് ചെയ്യുമ്പോൾ അതെല്ലാം ഒറിജിനൽ പണമായി മാറും. ഇത് കണ്ട് ഹീറോയും കൂട്ടനും ഒരുപാട് സന്തോഷിക്കും. ആ സമയത്ത് ഹീറോയിൻ്റെ വീട്ടിലേക്ക് ഒരു ബാഗ് ഫുള്ളും പണം വരും, കൂടെ ഒരു ലെറ്റർ ഉണ്ടാകും. അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൽ ഇതാണ്, ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് ലേറ്റായി പോയിന്ന് എഴുതിയിട്ടുണ്ടാകും. ഒപ്പം അവളുടെയും അവളുടെ അച്ഛൻ്റെയും പഴയകാല ഫോട്ടോയും ഉണ്ടാകും. നെക്സ്റ്റ് ആ പണവും കൊണ്ട് ഹീറോയിൻ അബുദാബിക്ക് പോകും. പറഞ്ഞ ആ 5-star ഹോട്ടലുമായിട്ടുള്ള ടൈപ്പിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് അത് പോകുന്നത്. ആ ഹോട്ടൽ അവൾ ചുറ്റിക്കാണുന്ന നേരം ഒരു ഭയങ്കരമായ ഒരു VIP ഹോട്ടലിലേക്ക് വരുന്നത് കാണിക്കും. അവിടെ വെച്ച് കുറച്ച് ഓർണമെന്റ്സിൽ ഹീറോയിൻ്റെ നെക്ലേസും വെച്ചതായി കാണും. ഇത് കണ്ട് അവൾക്ക് അത്ഭുതമാവും. എന്നിട്ട് വീണ്ടും മുന്നോട്ട് നടക്കുമ്പോൾ അപ്പോൾ ഒരു സ്ഥലത്ത് ഹീറോയിൻ്റെ പിക്ചറും കാണും. ആരുടെ ഇതെല്ലാം ചെയ്തെന്ന് ഓർത്ത് വണ്ടർ അടിച്ച് നിൽക്കുന്ന സമയം ആ VIP ബാക്കിൽ വന്ന് നിൽക്കും. എന്നിട്ട് ഈ പിക്ചറിൽ പിന്നെ ഞാൻ കൂടുതൽ ഭംഗിയാക്കിയോ എന്ന് ചോദിച്ച് ഗ്ലാസ് മാറ്റുമ്പോഴാണ് അത് നമ്മുടെ ഹീറോ ആണെന്ന് മനസ്സിലാകുക. ഇരുവരും ചേർന്ന് ചിരിക്കുന്നിടത്ത് ദ കോൺ ആർട്ടിസ്റ്റ് എന്ന ഈ മൂവി അവസാനിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് അങ്ങനെ എല്ലാം ചെയ്തോളൂ. അടുത്ത വീഡിയോയുമായി പിന്നൊരു ദിവസം കാണാം. ടിൽ ദെൻ ബൈ.